ഗുഡ് മോർണിംഗ്. ആ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടല്ലേ ഇരിക്കുന്നത്? ക്ലാസ്സൊക്കെ കേൾക്കാനായിട്ട് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? നല്ല കുട്ടികളായിട്ടൊക്കെ പഠിക്കണം അല്ലേ? പ്രവർത്തനമൊക്കെ ചെയ്തു തരണം കേട്ടാ. ടീച്ചറുടെ കയ്യിൽ നോക്കിയേ, ഇതെന്തൊക്കെയാ കാണണേന്ന് നോക്കിയേ ടീച്ചറിന്റെ കയ്യില്. ഇതെന്താ, ഇതിലെന്തൊക്കെയാ കാണുന്നത്? ആ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കണല്ലേ. എന്തൊക്കെയാ ഉണ്ടാക്കിയേക്കണത്? ഇതവിടെ അറിയണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, പേപ്പർ ഉപയോഗിച്ചിട്ട് അല്ലേ. പിന്നെ നോക്കി ഇവിടെ ബോട്ടിലുമൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കണേണ്ട. ഇതൊക്കെ എന്താ, പലതരത്തിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, പലതരത്തിലുള്ള പെൻ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇങ്ങനത്തെയൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കാറില്ലേ? ആ അപ്പൊ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പഠിക്കാൻ ഇഷ്ടമാണല്ലേ. അപ്പൊ ഇതുമാതിരിയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. ഇത് നോക്കിയേ, ഇതിലെന്താ കാണുന്നത്? ഇങ്ങനത്തെ ഓരോ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ചിത്രങ്ങളാണ് അല്ലേ. നോക്കിയേ, ഇവിടെ എന്തൊരു ചേച്ചി പൂവൊക്കെ കണ്ടോ, പൂവ് ഉണ്ടാക്കി വെക്കണു കണ്ടുവോ. പിന്നെ നോക്കിയേ, ഇവിടെ ഒരു ചേട്ടൻ ചെയ്യുന്നത് കണ്ടുവോ. കാണുന്നുണ്ടോ നിങ്ങള്? കത്രിയൊക്കെ ഉപയോഗിച്ചിട്ട് വെട്ടണതൊക്കെ കണ്ടുവോ. മിടുക്കരായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടല്ലേ. ഈ കത്രിയൊക്കെ ഉപയോഗിച്ചിട്ട് വെട്ടണു അല്ലേ. ഇതുമാതിരി വെട്ടാനൊക്കെ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടല്ലേ. ഓരോന്ന് പൂവൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ. എന്തൊക്കെ ഉണ്ടാക്കാനാ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുള്ളത്? പൂക്കളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പിന്നെ എന്തൊക്കെ ചെയ്യാറുള്ളത്? പാവക്കുട്ടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എന്തൊക്കെ ചെയ്യാറുള്ളത് നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയും വേഗം. ഇതെന്താ ടീച്ചറിന്റെ കയ്യില്, ഇതെന്താ കാണുന്നത്? ആ പാവേനെ ഉണ്ടാക്കിയേക്കണതാണല്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ട സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് പാവേനെ ഉണ്ടാക്കിയേക്കണത്. ഇതുമാതിരിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതുമാതിരിയൊക്കെ ഉണ്ടാവും ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പഠിക്കണം അല്ലേ. പിന്നെ നോക്കിയാ ടീച്ചറുടെ കയ്യില്, ഇതെന്താ നോക്കി, പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയേക്കണതാ. കണ്ട ന്യൂസ് പേപ്പറൊക്കെ ചുരുട്ടി കണ്ട ഒട്ടിച്ചിട്ട് പെന്നൊക്കെ ഇട്ട് വെക്കാം നമുക്ക്. പേനകളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയേക്കണതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് നോക്കിയേ ടീച്ചറുടെ കയ്യിൽ, എന്താ കണ്ട ഇതിലെന്താ, ഇതെന്തായിട്ട് തോന്നണത് മനസ്സിലാവുണ്ടോ? ആ കിളികൾക്ക് കണ്ട അവിടെ ഒരു വാതിൽ പോലെ കണ്ട കിളികളെ ഇരുത്ത കിളിക്കൂടാണല്ലേ ഉണ്ടാക്കിയേക്കണത്. ഇതെന്ത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയേക്കണത്? ആ പേപ്പർ ഉപയോഗിച്ചിട്ട് അല്ലേ. പിന്നെ നോക്കി ഇത് കണ്ട, ഇതെന്തിനൊക്കെ ഉപയോഗിക്കുക? അതിൽ പൂവൊക്കെ ഇട്ട് വെക്കാം അല്ലേ. പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചുണ്ടാക്കിയേക്കണതാണ്. കണ്ട പൂവൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇതെന്താ പൂവ് അല്ലേ, നല്ല ഭംഗിയില്ലേ. ഇർക്കിലിമ A4 ഷീറ്റ് കണ്ട കളർ പേപ്പറൊക്കെ വെട്ടിയിട്ട് പൂവ് ഉണ്ടാക്കിയത്. ഇത് നോക്കിയേ, ഇതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട്? നമുക്കൊന്നൊരു പൂവ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? എല്ലാവരും തയ്യാറല്ലേ പൂവ് ഉണ്ടാക്കാനായിട്ട്? നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് പൂവ് ഉണ്ടാക്കണമെന്ന് അറിയോ? കളർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പൂവ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പൊ നിങ്ങളെല്ലാവരും തയ്യാറല്ലേ പൂവ് ഉണ്ടാക്കാനായിട്ട്? ടീച്ചറുടെ ഒപ്പം എല്ലാവരും പൂവ് ഉണ്ടാക്കണം കേട്ടോ, നല്ല കുട്ടികളായിട്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോണ പൂവാണ് ഈ പൂവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ട കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ പൂവ് ഉണ്ടാക്കിയേക്കണം. കണ്ട ഭംഗിയുണ്ടോ പൂ കാണാനായിട്ട്? ഇത് ഏത് നിറത്തിലുള്ള പൂവ് ഉണ്ടാക്കിയേക്കണേ? ആ ചുവപ്പ് നിറത്തിലുള്ള പൂവ് അല്ലേ. കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഗ്രീൻ ടൈപ്പ് ചുറ്റിയുണ്ട്. കണ്ട പച്ചയ്ക്ക് തണ്ടിന് നമ്മൾ ഇർക്കിലിമ ചുറ്റിയിട്ടുണ്ട്. ഇതുമാതിരി നമുക്ക് പൂവ് ഉണ്ടാക്കണ്ടേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പൂവ് ഉണ്ടാക്കാനായിട്ട്? എല്ലാവരും തയ്യാറല്ലേ. അപ്പൊ ടീച്ചറുടെ ഒപ്പം ടീച്ചർ ഇപ്പൊ കാണിക്കുന്നത് പോലെ നന്നായിട്ട് പൂവൊക്കെ ഇതുപോലെയൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ പൂവ്. എന്തൊക്കെ വേണം നമുക്ക് പൂവ് ഉണ്ടാക്കാനായിട്ട്? കണ്ടോ ഇതുപോലത്തെ പേപ്പർ വേണം അല്ലേ. കളർ പേപ്പർ കണ്ടോ, അങ്ങനത്തെ പേപ്പർ വേണം. പിന്നെ എന്താ വേണ്ടത്? ഇർക്കിലി വേണം അല്ലേ, തണ്ട്, പൂവിന് തണ്ട് വേണ്ടേ? ആ തണ്ട് വേണം. പിന്നെ എന്താ വേണ്ടത് നമുക്ക്? കണ്ട ഇത് മൊട്ടിക്കാനായിട്ട് ഈ ഗ്രീൻ ടേപ്പ് കണ്ടോ, പച്ച ചുറ്റാനുള്ളതാണ് നമുക്ക് ഇത് ആവശ്യമുണ്ട് പൂവ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് എന്താ വെട്ടാൻ എന്താ വേണ്ടത്? ഇതെന്താ അതിനെന്താ പേര് പറയാ? ആ കത്രിക വേണമല്ലേ നമുക്ക് വെട്ടാനായിട്ട്. പിന്നെ ഒട്ടിക്കാൻ എന്താ വേണ്ടത്? പശ വേണം അല്ലേ. അപ്പൊ ഇത്രേ കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് പൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പൂ ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. എല്ലാവരും തയ്യാറല്ലേ. ടീച്ചർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ നല്ല കുട്ടികളായിട്ട് മിടുക്കന്മാരായിട്ട് ടീച്ചർക്ക് പൂ ഉണ്ടാക്കി കാണിച്ചു തരണം കേട്ടാ. ടീച്ചർ നോക്കിയേ, ആദ്യം ഈ ഒരു പേപ്പർ എടുത്തു. കണ്ട കളർ പേപ്പർ എടുത്തു. ഇത്ര മൂന്നൊരു പേപ്പർ നമ്മൾ എടുക്കണം. അതെന്താ വേണ്ടത്? നമുക്കിങ്ങനെ മടക്കണം. കണ്ട ഇതിങ്ങനെ നമ്മള് ശരിയായ രീതിയിൽ മടക്കണം. അരികുഭാഗമൊക്കെ ഒപ്പം വരുന്ന രീതിയിൽ നമ്മളിത് മടക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക കേട്ടാ. ടീച്ചർ മടക്കണത് ഈ രണ്ട് ഭാഗം ഒപ്പം വരുന്ന രീതിയിൽ നമ്മൾ മടക്കി. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്തത്? കളർ പേപ്പർ എടുത്തു, അതിനെ നടുഭാഗം ഇങ്ങനെ മടക്കി. എല്ലാവർക്കും കിട്ടിയില്ലേ ഇതുപോലെ മടക്കാനായിട്ട്? കളർ പേപ്പർ നമ്മൾ എടുത്തു, അതിന് ശേഷം ദേ ഇതിങ്ങനെ മടക്കി.
ഈ മടക്കിയ ഭാഗം നമ്മൾ ഇനി എന്താ ചെയ്യാന്നറിയോ, ഈ വിട്ടിരിക്കുന്ന ഭാഗമില്ലേ ഇവിടെ നമ്മളൊരു അടയാളം നമുക്ക് ആവശ്യമുണ്ട്, കത്രിക ഉപയോഗിച്ച് വെട്ടാനാണ് അതുവരെ. അപ്പൊ നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് മടക്കണം, ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ അരിക് ഭാഗം ഒന്ന് മടക്കണം. അപ്പം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക കേട്ടാ. കണ്ട ഈ അരിക് ഭാഗം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തുറക്കുന്ന ഭാഗം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി. കണ്ട മടക്കി. അപ്പം എല്ലാവർക്കും ഇങ്ങനെയായില്ലേ? നമ്മളെന്താ ചെയ്തത്? ഏറ്റവും ആദ്യം കളർ പേപ്പർ എടുത്തു, നടുമടക്കി, അതിനുശേഷം ഇതുപോലെ മടക്കി അല്ലേ. ഇനി നമുക്ക് ഈ മടക്ക് നിവർത്താം, നമുക്കൊരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ അടയാളം നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് വെട്ടണം, അരിങ്ങ രൂപത്തിൽ നമുക്ക് വെട്ടണം. അതിന് നമുക്കൊരു എളുപ്പവിധിയുണ്ട്, ഇത് നടു ഒന്നുകൂടി മടക്കാം. വേണ്ട, ഒപ്പം വെച്ച് നടുമടക്കാം. എല്ലാവരും ഇതുപോലെ നന്നായിട്ട് മടക്കിയില്ലേ? അപ്പം നമ്മളെന്താ ചെയ്തത്? ഏറ്റവും ആദ്യം കളർ പേപ്പർ എടുത്തു, അതിന് നടുമടക്കി, അതിനുശേഷം ചെറുതായി മടക്കി, നമുക്ക് ഈ അടയാളം കിട്ടിയല്ലേ. അതിനുശേഷം നമുക്ക് വെട്ടാൻ എളുപ്പത്തിന് പെട്ടെന്ന് വെട്ടിത്തീരാനായിട്ട് നമ്മളിങ്ങനെ നടുമടക്കി. മടക്കിയതിന് ശേഷം എന്താ നമുക്ക് വെട്ടാനായിട്ട് എന്ത് വേണമെന്ന് നേരത്തെ ടീച്ചർ പറഞ്ഞേ? ആ കത്രിക വേണം. കത്രിക ഉപയോഗിച്ചിട്ട് കണ്ടോ, ഇത് ഈ മടക്കിയ ഭാഗം ആദ്യം നമ്മളൊന്ന് വെട്ടി ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ നിർത്തണം. നമ്മുടെ ഈ അടയാളത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ, ഇവിടെ മടക്കി അടയാളം ഇല്ലേ, അവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ മുഴുവൻ വെട്ടി പുറിഞ്ഞു പോയാൽ നമുക്ക് പൂവിൻ്റെ രൂപത്തിൽ വരില്ല. നല്ല ഭംഗിയിലുള്ള ഇതുപോലെയുള്ള പൂവ് നമുക്ക് കിട്ടണ്ടേ? ആ അപ്പം എന്താ വേണ്ടത്? നമ്മൾ ഈ അടയാളം വരെ നമ്മൾ വെട്ടാൻ പാടുള്ളൂ. അപ്പം ചെറുതായിട്ട് വീതി കുറച്ചിട്ട് കണ്ട ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ വെട്ടണം. ശ്രദ്ധിച്ചിരിക്കണോണ്ടാ വെട്ടുമേ. എല്ലാവരും കത്രിക ഉപയോഗിച്ച് വെട്ടുമേ. മുകൾ ഭാഗത്തേക്ക് മുറിഞ്ഞ് പോവാതെ കണ്ട് നല്ല ഭംഗിയിൽ വെട്ടുവാനായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? ശ്രദ്ധിച്ചിട്ടാണോ എല്ലാവരും വെട്ടാനായിട്ട് ഇരിക്കണത്? ശ്രദ്ധിച്ച് മിടുക്കരായിട്ടല്ലേ ഇരിക്കണത്? ആ നമ്മളെ എന്തുപയോഗിച്ചിട്ട് പൂവ് ഉണ്ടാക്കണത്? ആ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് അല്ലേ. ഏത് നിറത്തിലുള്ള പേപ്പറാണ് നമ്മൾ എടുത്തേക്കണത് പൂവ് ഉണ്ടാക്കാനായിട്ട്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മൾ ഏത് നിറത്തിലുള്ള പേപ്പർ എടുത്തേക്കണത്? ആ ചുവപ്പ് നിറത്തിലുള്ളതല്ലേ, ചുവന്ന നിറത്തിലുള്ള പൂവാണ് നമ്മൾ ഉണ്ടാക്കണത്. നമ്മളെന്താ ചെയ്തത്? അതിനാദ്യം നടുമടക്കി അല്ലേ, എന്നിട്ട് തുറക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ നമ്മളൊരു മടക്കി അടയാളം വരുത്തി അല്ലേ. ആ അടയാളം അടയാളം കിട്ടിയ ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്യണു? കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടണു അല്ലേ. എല്ലാവരും നല്ല മിടുക്കരായിട്ട് ശ്രദ്ധിച്ചിട്ടല്ലേ ചെയ്യണത്? നല്ല ഭംഗിയാവണില്ലേ നമ്മളെ പൂവ് കാണാനായിട്ട്? ഇതിങ്ങനെ അരിങ്ങ് പോലെ വെട്ടിയിട്ട് വേണം നമുക്ക് എന്ത് പൂവ് ഉണ്ടാക്കാനായിട്ട്. ശ്രദ്ധിച്ച് വെട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുറിഞ്ഞു പോവും, മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പൂവ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി വെട്ടണം. നമ്മൾ വെട്ടുമ്പോൾ അധികം വീതി കൂടാതെ നോക്കണം കേട്ടാ. ചെറുതായി വെട്ടുമ്പോൾ കൂടുതൽ ഭംഗി വരും അല്ലേ, നമുക്ക് നല്ല ഭംഗി വരണ്ടേ നമ്മുടെ പൂവിന്? ആ നല്ല ഭംഗി വേണം. അപ്പം നമ്മൾ ചെറുതായി എന്തുപയോഗിച്ചിട്ട് നമ്മൾ വെട്ടണത്? കളർ പേപ്പർ. ആ കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടി അല്ലേ. ഉണ്ടാ ചെറുതായി ചെറുതായി വെട്ടി. എല്ലാവരും ആയോ ടീച്ചറുടെ ഒപ്പം? കണ്ട നല്ല ഭംഗിയിൽ ചെറുതായി ചെറുതായി വെട്ടിയില്ലേ നമ്മളിപ്പോൾ? ഇതേപോലെ കിട്ടിയില്ലേ നമ്മൾക്ക്? ഇനി എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ഈ വെട്ടിയ ഭാഗം കണ്ട ഈ തുറന്ന ഭാഗം നമ്മളിങ്ങനെ നിവർത്തി. കണ്ട ഇതുപോലെ നമ്മൾ നിവർത്തും. ഭംഗിയുണ്ടോ കാണാനായിട്ട്? നിവർത്തി കഴിഞ്ഞാൽ നമ്മളിതിനെ തിരിച്ചുള്ളിലോട്ട് മടക്കണം. തിരിച്ച് ഈ രണ്ട് തലപ്പും കൂടി നമ്മൾ മറുഭാഗത്തേക്ക് നമ്മൾ മടക്കണം. എന്നാലാണ് നമ്മുടെ പൂവ് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഭംഗിയിൽ നമ്മൾ താഴെ വെച്ചു, ടീച്ചർ ഇതാ മടക്കാണ് കേട്ടോ. താഴെ വെച്ച് അമർത്തിയിട്ട് വേണം അത് നമുക്ക് മടക്കാൻ. കണ്ട മറുഭാഗത്തേക്ക് നമ്മൾ മടക്കുമ്പോൾ ഈ ആകൃതിയിൽ വരും. കണ്ട ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു കണ്ടോ? ഇതേ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പശ തേക്കണം. പശ തേച്ചിട്ട് എന്തിനാ പശ തേക്കണത്? ആ ഈ രണ്ട് ഭാഗം തമ്മിൽ നമുക്ക് ഒട്ടിക്കണം, അതിന് പശ തേക്കണം അല്ലേ. അപ്പം നോക്കിയാൽ ടീച്ചർ പശ തേക്കാൻ പോവാണ്, ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. നമ്മൾ എന്താ ഇപ്പം ഉണ്ടാക്കണേ? കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കണത്? പൂവ് ഉണ്ടാക്കുകയാണ് അല്ലേ. ആ അപ്പം ദേ ഈ ഭാഗത്ത് നമുക്ക് പശ തേക്കണം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പശ തേക്കണത്? കണ്ടോ? ഈ ഭാഗത്ത് നമ്മൾ പശ തേച്ചു. കണ്ടോ? പശ തേച്ചു കൊടുത്തു. എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട് നമുക്ക് ഈർക്കിലിയോ ബഡ്സോ ഉപയോഗിച്ചിട്ട് ഇതൊന്നിങ്ങനെ തേച്ചു കൊടുക്കണം. നന്നായി ശ്രദ്ധിക്കണോട്ട് എല്ലാവരും. രണ്ട് ഭാഗം തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പശ തേച്ചത്. കണ്ടോ?
ടീച്ചർ ഇത് അവിടെ ഇങ്ങനെ പശ തേച്ചു. ഇനി ഇത് ഇപ്പുറത്തെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടിക്കണം കണ്ടാ. പശ തേച്ച ഭാഗമായിട്ട് നമ്മൾ ഈ പൂത ഒട്ടിക്കണു കേട്ടാ. ശ്രദ്ധിച്ച് പിടിച്ചിട്ട് ഒപ്പം നമ്മൾ ഒട്ടിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താ ചെയ്തത്? വെട്ടിയ കളർ പേപ്പറുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അരിക് ഭാഗത്ത് എന്താ ചെയ്തത്? എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ. അരിക് ഭാഗത്ത് നമ്മൾ എന്താ ചെയ്തത്? ആ പശ തേച്ചു അല്ലേ. പശ തേച്ചിട്ട് എന്താ ചെയ്തത്? രണ്ട് ഭാഗവും തമ്മിൽ നമ്മൾ ഒട്ടിച്ചു അല്ലേ. കണ്ടുവോ? ഒട്ടിച്ചപ്പോൾ ഭംഗിയായാ. ഇതൊന്ന് ഉണങ്ങണം. ഒട്ടു കണ്ടാ, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒട്ടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? പൂവിൻ്റെ ആകൃതിയിൽ വരേണ്ടത്. പൂവിൻ്റെ ആകൃതിയിൽ വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇർക്കിലി എടുക്കുക. ഇർക്കിലി വേണ്ട, നമുക്ക് പൂവിന് തണ്ട് വേണം അല്ലേ. ഈ ഇർക്കിലി എടുത്തിട്ട് നമുക്കിവിടെ പശ തേക്കണം. ഇങ്ങനെ ആക്കിയതിൻ്റെ ഈ അരിക് ഭാഗത്ത് നമുക്ക് പശ തേക്കണം. ആദ്യത്തെ നമ്മൾ അരിക് ഭാഗത്ത് ഇതാ പശ തേച്ചു. കണ്ടുവോ? എന്നാലാണ് നമ്മുടെ പൂവ് ഇർക്കിലിയുമേ ഒട്ടിയിരിക്കുള്ളൂ. അതിന് നമ്മൾ പശ തേച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇർക്കിലി അതിൽ വെച്ചു കണ്ടാ. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ടുവോ? നമ്മൾ തിരിച്ചു അല്ലേ. ഇർക്കിലി അതിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക. കണ്ടാ, നല്ല ഭംഗിയിൽ ഇനി പൂവിൻ്റെ ആകൃതിയിൽ നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കണം. കണ്ടുവോ? ഇങ്ങനെ തിരിച്ച് തിരിച്ച് പൂവിൻ്റെ ആകൃതിയിൽ വരണം കേട്ടാ. കണ്ടോ? ഇടയ്ക്ക് നമ്മുടെ പൂവുമേ ഇടയക്കൂടെ ഇത് തിരിയുമ്പോൾ നമ്മൾ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് പൂവ് ഉണ്ടാക്കുകയാണ് അല്ലേ. ഏതാ നമ്മുടെ കളർ പേപ്പറിൻ്റെ നിറം? ആ ചുവപ്പ് നിറം. ചുവപ്പ് നിറത്തിലുള്ള കളർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൂവ് ഉണ്ടാക്കുന്നത്. ഇതാ ടീച്ചർ ചുറ്റുന്നത് കണ്ടുവോ? പൂവിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരണം. കണ്ടുവോ? ഭംഗിയാവുന്നുണ്ടോ? പൂവിൻ്റെ ആകൃതി വരുന്നുണ്ടോ ചുറ്റുമേ? ശ്രദ്ധിച്ച് കാണുന്നില്ല എല്ലാവരും? ആ നല്ല മിടുക്കരായിട്ട് ചുറ്റണം കേട്ടാ. ഉണ്ടാ, പൂവിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇതാ ഇങ്ങനെ ചുറ്റി ചുറ്റി അറ്റം വരെ എത്താറായില്ലേ നമ്മുടെ ചുറ്റിയ ഭാഗം. അറ്റം വരെ എത്താറാകുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ആ ഈ അറ്റെത്തുമ്പോൾ നമ്മളിതിന് പശ തേച്ച് കൊടുക്കണം. കണ്ടാ, ഭംഗിയാവണുണ്ടോ നമ്മുടെ പൂവ്? ആ എന്നിട്ട് നമ്മളിവിടെ ഈ അരിക് ഭാഗം നമ്മൾ പശ തേക്കാൻ പോവാണ്. അപ്പം ശ്രദ്ധിച്ച് കാണണം കേട്ടോ പശ തേക്കണത്. ഇതാ ടീച്ചർ പശ തേച്ചു ഇവിടെ. പശ തേച്ച ഭാഗം നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചു അല്ലേ. ഒട്ടിച്ചു, ഭംഗിയായ നമ്മുടെ പൂവ്. പൂവിൻ്റെ നിറം എന്താ ടീച്ചർ പറഞ്ഞത്? ആ ചുവപ്പ് നിറം. ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി എന്താ വേണ്ടത്? ഈർക്കിലി ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് വേണമെന്നാ പറഞ്ഞേ? ഇതുമ്മ എന്താ ചുറ്റിയേക്കണത്? പച്ച ചുറ്റിയിട്ടുണ്ട് അല്ലേ നമ്മൾ. തണ്ടിന് പച്ച നിറമല്ലേ നമ്മുടെ പൂവിന്. ആ അപ്പം നമുക്ക് പച്ച ചുറ്റണ്ടേ. പച്ച ചുറ്റാനായിട്ട് ടീച്ചർ ഇതാ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക്. ഇത് ചുറ്റാട്ടാ. കണ്ടുവോ? ഇതിൽ കണ്ടുവോ പച്ച ചുറ്റണത് കണ്ടുവോ? ഇത് കാണുന്നില്ല എല്ലാവരും? നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പൂവിൻ്റെ തണ്ടിൻ്റെ ഈ അടിഭാഗത്ത് നിന്ന് നമ്മളിത് വലിച്ചു വലിച്ച് ചുറ്റാണ് കേട്ടാ. നല്ല ഭംഗിയിൽ വരണം. ദേ ഇവിടെ ഇങ്ങനെ കണ്ടാ ചുറ്റുന്നത് കാണുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ആ ശ്രദ്ധിച്ചിരുന്ന് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട് കേട്ടാ. ആ ഇതാ കണ്ടാ, കണ്ടാ ഭംഗിയാവുണ്ടാ. തണ്ടിൻ്റെ ഏതാ നിറം പറഞ്ഞേ ടീച്ചറ്? പൂവിൻ്റെ തണ്ടിന് ഏതാ നിറം പറഞ്ഞേ? ആ പച്ച നിറം അല്ലേ. ഇതാ കണ്ടാ, നന്നായിട്ട് നമ്മൾ ചുറ്റി കണ്ടോ. അടിയിലോട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ചുറ്റണം. കണ്ടുവോ? പച്ച ചുറ്റുന്നത് കണ്ടുവോ? നമ്മളിപ്പോൾ ഏത് നിറത്തിലുള്ള പൂവ് ഉണ്ടാക്കിയത്? ആ ചുവപ്പ് നിറത്തിലുള്ള പൂവ് അല്ലേ. നമ്മ എന്തിനൊക്കെ പൂവ് ഉപയോഗിക്കുക? നമ്മ എന്തിനൊക്കെ പൂവ് ഉപയോഗിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ പൂക്കൾ എവിടെയൊക്കെ വെക്കണേന്ന് കണ്ടിട്ടില്ല? പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ടോ പിണ്ടികളും ഒക്കെ പൂക്കളൊക്കെ അലങ്കരിക്കണത്? അതിനൊക്കെ വയ്ക്കാൻ പറ്റില്ലേ പൂവ്? പിണ്ടിയിൽ പൂവും പിണ്ടി അലങ്കരിക്കാനൊക്കെ ആയിട്ട് അതുമ്പോൾ നിറച്ച് പൂക്കളൊക്കെ വെച്ചേക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അതുമാതിരി ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക്
പിണ്ടിയുമൊക്കെ കുത്തിവെക്കാൻ പറ്റുമല്ലേ. നമുക്ക് വീട്ടിലിരുന്നതിന് ഒഴിവ് സമയത്ത് ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുമാതിരിയുള്ള കളർ പേപ്പറൊക്കെ വാങ്ങി കത്രിക ഉപയോഗിച്ച് വെട്ടിയിട്ട് ഇതുമാതിരി ഗ്രീൻ ടാപ്പൊക്കെ ഒട്ടിച്ച് അലങ്കരിച്ച് വെക്കാനൊക്കെ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഈ പൂവുകൊണ്ട് വീട്ടിൽ ഫ്ലവർ വേസിലൊക്കെ വെച്ചുകൂടെ. നമ്മുടെ വീട്ടിൽ വീടിന് അലങ്കാരം ഭംഗിയൊക്കെ ആയിട്ട് നമുക്ക് ഫ്ലവർ വേസിൽ വെച്ചുകൂടെ. ഇപ്പോൾ ഇതേ ടീച്ചർ കണ്ടോ, ഇതേ ഒരു ഫ്ലവർ വേസ് ടീച്ചർ തയ്യാറാക്കണം. അതിൽ നമ്മൾക്ക് പൂ വയ്ക്കാം, നമ്മളുണ്ടാക്കിയ പൂവ് നമുക്ക് വയ്ക്കാം. കണ്ടോ ടീച്ചർ, ഇതാ നമ്മളിപ്പോൾ ഏത് നിറത്തിലുള്ള പൂവാ, ചുവപ്പ് നിറത്തിലുള്ള ഉണ്ടാക്കിയത്, ഇതാ അതുപോലെ കണ്ടോ നമ്മൾ കണ്ടോ. ഇതുമാതിരി ടീച്ചർ ഉണ്ടാക്കിയ പൂക്കളാണ്. ഈ പൂക്കളൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കണ്ടോ ടീച്ചർ ഉണ്ടാക്കിയ പൂക്കളൊക്കെ ഇതിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയാവണില്ലേ, നല്ല ഭംഗിയില്ലേ പൂ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റാൻഡിലൊക്കെ ഇത് വെക്കും അല്ലേ. വീട്ടിൽ ആളുകളൊക്കെ കയറി വരുമ്പോൾ നല്ല വൃത്തിയിൽ വീടൊക്കെ അലങ്കരിച്ചിട്ട് പൂക്കൾ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പം ഇങ്ങനെ പൂക്കൾ വെക്കാനായിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം, പൂക്കൾ ഉണ്ടാക്കാൻ അറിയണം അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇപ്പോൾ പൂക്കൾ പൂവുണ്ടാക്കാനൊക്കെ ആയിട്ട് പഠിച്ചില്ലേ. അപ്പോൾ ഇതുമാതിരി പല നിറത്തിലുള്ളത് ടീച്ചർ ഉണ്ടാക്കിയതാണ്. നീല നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, പച്ച നിറത്തിൽ, ഇപ്പം നമ്മൾ ചുവപ്പ് നിറത്തിലൊക്കെ ഉണ്ടാക്കിയല്ലേ. ഇതുമാതിരി പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഫ്ലവർ വേസ് ഇതുമാതിരി ഉണ്ടാക്കുമോ, ഉണ്ടാക്കി ടീച്ചർക്ക് കാണിച്ച് അയച്ചു തരുമോ. പൂവുണ്ടാക്കിയിട്ട് നല്ല മിടുക്കന്മാരായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.